ഇതാണ് നമ്മുടെ ടേബിൾ. പിന്നെ നമ്മൾ മേടിച്ചത് ഈ മഴയത്താണ് നമ്മൾ ടെന്റ് അടിക്കാൻ പോകുന്നത്. നമ്മൾ ആഗ്രഹം എല്ലാം മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നടക്കുന്നതും. എവിടെ പോകുന്ന നീ? ഇവിടെ ഇറക്കോ, വീണു വീണു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മള് കുറച്ച് നാളായിട്ട് ഒരു ക്യാമ്പിങ്ങിന് പോകാനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഞങ്ങൾ മേടിച്ചു ആമസോണിൽ നിന്ന് മേടിച്ചു. അതേപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ഞങ്ങൾക്ക് വേണം. അപ്പൊ ഞങ്ങൾ ഗോ ഔട്ട്ഡോറിൽ വന്നേക്കുവാണ്. ഇവിടെ ഒരുപാട് ക്യാമ്പിംഗ് ഐറ്റംസും അല്ലാതെ ഔട്ട്ഡോർ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കൂട്ടി മേടിക്കാന്ന് വിചാരിച്ചു. മണ്ടത്തരാണോന്ന് അറിയില്ല ഈ ഒരു സമയത്ത് ക്യാമ്പിങ്ങിന് പോകുന്നത്, കാരണം മഴയും അതേപോലെ തന്നെ തണുപ്പും ഒക്കെയാണ്. പക്ഷെ നമുക്ക് നോക്കാം, പോയാലല്ലേ ഓരോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. യുകെയിലെ ഇലകളെല്ലാം ഇതേപോലെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും ചുമന്ന കളർ അതേപോലെ മഞ്ഞ കളർ അങ്ങനെയുള്ള ഇലകളൊക്കെ ഇപ്പൊ കാണാം. കൊറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ക്യാമ്പിങ്ങിന് പോകാനായിട്ട്. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും, നമ്മൾ ഡിസൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ടൈം മാറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടെന്റ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ടെന്റ് മേടിക്കാൻ വലിയ താല്പര്യമില്ല. എനിക്ക് താല്പര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ടെന്റ് മേടിക്കാനാണ്. അതാകുമ്പോ നമുക്ക് നേരെ കൊണ്ട് പാർക്ക് ചെയ്യാം, വണ്ടി നിർത്തുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, പരിപാടി കഴിഞ്ഞു. ഇതാകുമ്പോൾ നമ്മൾ നിലമൊക്കെ റെഡി ആക്കണം. പക്ഷെ മിന്നിന് താല്പര്യം ഇങ്ങനത്തെയാണ്. എനിക്ക് താല്പര്യം അങ്ങനത്തില്ല, എനിക്ക് ഇതിൽ തന്നെ താല്പര്യം. പക്ഷെ നമ്മൾ ഇത് മേടിക്കുന്നത് വരെ ഇങ്ങനത്തെ ഒരെണ്ണം തൽക്കാലത്തേക്ക് മേടിക്കാം. രണ്ടും ഉള്ളത് നല്ലതാണ്. അപ്പൊ ഇതുപോലെ ഒരു ടെന്റ് മേടിച്ച ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കാറ് കൊണ്ടേ പാർക്ക് ചെയ്ത് ആ ലാഡർ അങ്ങ് താഴോട്ട് വലിച്ചാൽ ഇത് കണ്ടില്ലേ, ഇതുപോലെ അടിപൊളി സ്ഥലത്ത് കൊണ്ടേ നിർത്താം. അത് മാത്രമല്ല, ഓപ്പൺ ചെയ്യാം ഇതിന്റെ ഉള്ളില് നിൽക്കിച്ചേ. നമുക്ക് മൂന്ന് പേർക്ക് ഇപ്പൊ സുഖമായിട്ട് കിടക്കാൻ പറ്റും. വലിയ ആൾക്കും ഒരു കുഞ്ഞിനും കിടക്കാം, സുഖമായിട്ട് കിടക്കാം. നല്ല സ്ഥലമുണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഇത് ഇവിടുന്ന് ഇവർ ഇൻസ്റ്റാൾമെന്റ് തരുമായിരുന്നു. നമ്മൾ ഇതിപ്പോ തന്നെ സാധനം മേടിച്ചല്ലേ. അതെ, പക്ഷെ ഇത് ഇൻസ്റ്റാൾമെന്റ് ഉണ്ടോ എന്ന് അറിയുന്നില്ല. ഇവിടെ ഇൻസ്റ്റാൾമെന്റ് കാരണം മറ്റേ അടിക്ക് നമുക്ക് ഇത്രയും ഒരു എമൗണ്ട് കളയാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ആമസോണിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റിൽ മേടിക്കാം. അതെ, ആമസോണിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ബാർക്ലേ ഇൻസ്റ്റാൾമെന്റ് ഓഫർ ഒക്കെ ഉണ്ട്. ഇത് ലാഡർ ഒക്കെ ഉണ്ട്, ഇതേപോലെ ലാഡർ, പിന്നെ ഷൂ വെക്കാനുള്ള സെറ്റപ്പ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നല്ല ഒരു മാട്രസ് ഉണ്ട് ഇതിനകത്ത്, സുഖമായിട്ട് കിടക്കാം. ഞാൻ വിചാരിക്കുമ്പോഴേ നമ്മൾ ആഗ്രഹം എല്ലാം മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കുന്നതും നിർത്തില്ല. അതെ അതെ, ആഗ്രഹങ്ങൾ മാറ്റി പിന്നത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്ര കാലം ജീവിച്ചിരിക്കുന്ന കാര്യം നമുക്ക് ദൈവം മാത്രം അറിയത്തുള്ളൂ. സമയത്ത് അതേപോലെ തന്നെ ഇത് വലിയ വണ്ടിയിലേക്കുള്ളതാ കേട്ടോ. ഇത് വലിയ കുറെ പേർക്ക് കിടക്കാല് പേർക്ക് കിടക്കാൻ വരുന്ന ടെന്റ് ഇത്. എനിക്ക് ഇങ്ങനത്തെ ചെറിയ പറഞ്ഞത് എനിക്ക് ഇത് 65 പൗണ്ടിന്റെ. ഇത് ഞാൻ ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മഴയത്ത് ഇത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നനഞ്ഞതാവൂലടി. ഇത് വാട്ടർ പ്രൂഫ് അല്ലേ, വെള്ളം തെറിച്ചിട്ട് പിന്നെ അങ്ങനെയൊക്കെ പ്രശ്നം വരൂല. എനിക്കറിയില്ല, വേണോ അങ്ങനെ തന്നെ പിന്നെ ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ചെറുത് മേടിക്കാം. ഏത്? ആ റെഡോ? നിനക്ക്, നീ മാത്രല്ലേ കിടക്കുന്നുള്ളു, ഞങ്ങള് വണ്ടി കിടന്നോളാം. ഞാനും അമ്മയും കുഞ്ഞും വണ്ടി കിടന്നോളാം. അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു ക്യാമ്പിങ്ങില്. ഇതിന് 135. ഇതിന് മറ്റേ മോർച്ചറിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമുണ്ട്. അതെ, ഈ സാധനം ഇതിനകത്തുണ്ട്. ആ ചെറുതിന് 25 കൊണ്ടേയുള്ളൂ. 25 കൊണ്ടോളോ? എന്നാ ഇത് മേടിച്ചല്ലോ നമുക്ക്. നമ്മളെന്തായാലും ഇപ്പൊ പോയി. ഇതിന് 25 അതിന്. അത് പിള്ളേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന തൽക്കാലം മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് യാർഡിൽ കിടന്നാലോ. ക്യാമ്പിങ്ങിന് പോയില്ലെങ്കിലും അല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ് ശരിക്കും. മീൻസ് ഫാമിലി ടൈം കൂടുതൽ കിട്ടും നമുക്ക് കൊച്ചൊക്കെ ആയിട്ട്. ജസ്റ്റ് നമ്മുടെ ക്യാമ്പിംഗ് ഐറ്റംസ് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മാഗിയും ചായ എല്ലാം ആക്കി കുടിക്കുന്നു. അങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ ഇത് കണ്ടോ, ഇതാ ഷോപ്പ്, അടിപൊളി ഷോപ്പാണ്. കൂടെ ഒരുപാട് ഐറ്റം ഉണ്ട്. ആ സൈഡിൽ സൈക്ലിംഗ് ഉണ്ട്, അതേപോലെ തന്നെ അവിടെ ഫിഷിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഒരുപാട് ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. നീ എന്താ പറയുന്നത്? എനിക്ക് മേടിക്കണമെന്നുണ്ട് അത്. പക്ഷെ നമുക്ക് അത് ഇപ്പൊ നമ്മൾ കണ്ടപ്പോ നമുക്ക് ഇറക്കിയതിനെ കുറിച്ച് ഐഡിയ കിട്ടിയല്ലോ. കുറച്ച് ക്വാളിറ്റി ഒക്കെ ഓക്കെ. അത് കള്ളിപ്പെണ്ണതേ ടെന്റിലൂടെ ഒക്കെ കയറി കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. ഈ വീടല്ലേ, മെല്ലെ മെല്ലെ. എങ്ങോട്ടാ പോകുന്നേ നീ? നമുക്ക്
കാണുമ്പോൾ ഇതില്ലെങ്കിലും ഇരിക്കുമ്പോൾ നല്ല സുഖം. ഞാൻ നിന്നോട്ടെ. നല്ല കംഫർട്ട് ഇല്ലേ, ഇങ്ങനെ ചെയറൊക്കെ ഇട്ട് ഒരു ചായയെല്ലാം കുടിച്ച് ഇങ്ങനെ ഇരിക്കണം. നല്ല വരുന്നുണ്ട്. നീ വരുന്നോ ക്യാമ്പിങ്ങിന്? വരുന്നോ? നീ ഓടി വരുക ക്യാമ്പിങ്ങിന്. അമ്മിക്കെല്ലാം ചെയർ മേടിച്ചിട്ടുണ്ടോ? അപ്പ കേട്ടാ, എടുക്കാൻ വേണ്ടി ഇരിക്കുന്നു. അതിനകത്ത് അപ്പൊ ആമീനെ ഇട്ടാവേ. എങ്ങനെയുണ്ട്? നാളെ വന്നിട്ടാണ് എനിക്ക് അമ്മ പറയുന്നത്, ഇതിനകത്ത് കിടക്കാൻ പറ്റില്ല. സുഖമായിട്ട് കിടക്കാം. ഇതല്ലേ ഇത് വള, ഇതെടുത്തോ, ഇതെടുത്തോ, കുഴപ്പമില്ല അല്ലേ. പക്ഷെ ഇത് തറയിലൊക്കെ ഇട്ട് കിടക്കാൻ വരുന്നില്ല അടി. നമ്മുടെ മറ്റേ ബ്ലാങ്കറ്റ് കൊണ്ടുപോയി അടിയിലിട്ടാ മതി. അപ്പൊ നമ്മൾ ഈ ഒരു ടെന്റ് മേടിച്ചോട്ടോ. ഇത് ഇത്രേ ഉള്ളു സംഭവം. ഇതിപ്പോ തൽക്കാലത്തേക്ക് മേടിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇപ്പൊ തൽക്കാലം നമ്മൾ സ്റ്റാർട്ടപ്പ് ആണ്. അപ്പൊ നമുക്ക് ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നല്ലത് ചെറിയ ചെറുതായിട്ട് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ നമുക്ക് ഫസ്റ്റ് ഒന്ന് പോയി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് പോരായ്മകൾ, നമുക്ക് ഇനി എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ വേണമെന്നൊക്കെ ഉള്ളത്. ഇപ്പൊ നമ്മൾ അത്യാവശ്യം കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. അതെ, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് ഇന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. മീൻസ് നമ്മൾ ഗ്യാസ് ഒക്കെ ഒന്ന് ചായയൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി. അതല്ല, എനിക്ക് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, ഇതിന് നമ്മൾ കറക്റ്റ് നല്ല ബെഡിൽ കിടക്കുന്ന നല്ല ബെഡുമാണ്. നോക്കട്ടെ, നമുക്ക് പറ്റിയ ഇൻസ്റ്റാൾമെന്റിൽ ഒരെണ്ണം മേടിക്കണേ. നല്ല അടിപൊളി സാധനമാണ്. ഇതിപ്പോ ഇവര് മിനി കൂപ്പറിലെ മോഡൽ വെച്ച് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിലൊക്കെ പറ്റൂ ഇത്? നമ്മുടെ വണ്ടിയിലൊക്കെ പറ്റും, സുഖമായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ വരുന്ന സംഭവം. ഇപ്പൊ ഇവിടെ ഒരുപാട് സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്കിപ്പോ ഇതിന്റെ ആവശ്യമില്ല അല്ലേ. നമ്മളിപ്പോ തുടങ്ങുന്നത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് സ്കോട്ട്ലാൻഡ് ഒക്കെ പോവാണെങ്കിൽ നമുക്ക് ഇത് എന്തായാലും ഒരെണ്ണം മേടിക്കണം. ഇത് ഒരാൾക്ക് കിടക്കാനുള്ളത് പോലെ അതേപോലെ തന്നെ ഇത് രണ്ടുപേർക്ക് കിടക്കാനുള്ള സെറ്റപ്പ്. രണ്ടുപേർക്ക് ഈ പാത്രമൊക്കെ ഇങ്ങനെ മേടിച്ചാൽ നമുക്ക് കഴുകാനൊക്കെ പച്ചക്കറി ഒക്കെ കഴുകാനും കൊണ്ടുപോയി വെക്കാനും ഒക്കെ നല്ല എളുപ്പമുണ്ട്. സ്പേസ് ഒത്തിരി സേവ് ചെയ്യാം. അതെ അതെ. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് കയറിയ സമയത്തുണ്ടല്ലോ ഫുള്ള് വെട്ടമുണ്ടായിരുന്നു. ഇപ്പൊ ഫുള്ള് ഇരുട്ടായി. ക്യാമ്പിങ്ങിന്റെ ഇതും മേടിച്ചിട്ടുണ്ട്, ക്യാമ്പിംഗ് ടെന്റ് മേടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു ലൈറ്റ്. പിന്നെ നമ്മൾ ഇവിടെ മെമ്പർഷിപ്പ് എടുത്തു. മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ കുറെ ഓഫർ ശരിക്കും 55 പൗണ്ടായിരുന്നു. നമുക്കിപ്പോ മെമ്പർഷിപ്പ് കാർഡ് എടുത്തപ്പോ നമുക്ക് 25 പൗണ്ട്. നമ്മൾ ഓൺലൈൻ ചെക്ക് ചെയ്തു, ഓൺലൈനിൽ 49 പൗണ്ടായി ടെന്റിന്. നമുക്ക് 5 പൗണ്ടേ ഉള്ളൂ ഒരു വർഷത്തേക്ക് ഇവിടെ മെമ്പർഷിപ്പ് കാർഡ് എടുക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ നമുക്ക് കുറെ ഓഫർ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഞാനിത് ഒരു ബീഫ് ജെർക്കി മേടിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഇങ്ങനെ വായലിട്ട് കുറച്ചുകൊണ്ടിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത കാറിന് എടുത്തോട്ട് പോവാം. അപ്പൊ ഇതുണ്ടല്ലേ, ഈ മഴയത്താണ് നമ്മൾ ടെന്റ് അടിക്കാൻ പോകുന്നത്. എന്താണെന്നൊന്നും അറിയില്ല, നോക്കാം നമുക്ക് എന്തായാലും. അപ്പൊ നമ്മള് ഇപ്പം ഗോഡോറിൽ പോയി കഴിഞ്ഞാൽ ഇറങ്ങിയതൊക്കെ നേരം കുറെ സന്ധ്യയായി. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് നമ്മൾ ഞങ്ങളിത് ചെന്നൈ ദോശ അടുത്തേക്ക് എത്തി. നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കുന്ന ഇവിടെ നിന്നാട്ടോ. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചില്ല. കാര്യം ഇപ്പൊ 5 ആയതുള്ളെങ്കിൽ ഭയങ്കര തിരുത്തായി. എന്നാ കേറി ഓടിക്കോ ഓടിക്കോ, അല്ല ക്ലോസ് ചെയ്ത് നോക്കണേ, വണ്ടി ഇല്ലാത്തോ. അപ്പൊ നമ്മൾ ഇന്നലെ ചെന്നൈ ദോശയിൽ പോയി അടിപൊളി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വന്നു. പക്ഷെ വന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയി പോയി. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും അന്ന് നടക്കത്തില്ല, അതുകൊണ്ട് പിറ്റേസിന് രാവിലെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെയറൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ മേടിച്ചേക്കുന്നത് ടേബിൾ. അതൊന്ന് ഓപ്പൺ ആകെ. അതെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന കൂടി ഒരു ടേബിൾ. ആമി ഭയങ്കര ഹാപ്പിയാണ്, നിലത്തൂടെ വാരിയത്. മണ്ണൊക്കെ വാരിക്കൊണ്ടിരിക്കുക. ആമി ഇച്ചിരി സൈഡിലോട്ട് വന്നേ. ഏയ് വീടല്ലേ. അപ്പൊ ഇത് ഇതാണ് നമ്മുടെ ടേബിൾ. പിന്നെ നമ്മൾ മേടിച്ചത് ഒരു ഗ്യാസിന്റെ, ഇതിനാണ് ഗ്യാസ് സ്റ്റവ്. ഗ്യാസ് സ്റ്റവ് ആണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഇതും പോർട്ടബിൾ ആണ്. അതിന്റെ ഗ്യാസ്.
അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ നാലോ രണ്ടെണ്ണാണെങ്കിൽ രണ്ടെണ്ണം നാലെണ്ണാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കാൻ കിട്ടും. അപ്പം നമ്മൾ നാലെണ്ണമുള്ളൊരു പാക്കാണ് എടുത്തത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാക്കുമ്പോൾ എത്ര നേരം ഒരെണ്ണം നിൽക്കുമോ നമുക്ക് അത്ര ഷുവർ ഇല്ലാത്തതുകൊണ്ട് ആദ്യമായിട്ടാണല്ലോ, നമ്മളിതൊന്നും പരിചയമില്ലല്ലോ. അപ്പോൾ ഈ സിലിണ്ടർ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്തപ്പോൾ സിലിണ്ടർ അവിടെ ലോക്കായി. ഇനി നമ്മുടെ പാത്രങ്ങളൊക്കെ ഇനി നമ്മൾ മേടിച്ചേക്കുന്നത് പാത്രമാട്ടോ. ഇത് നമ്മൾ ഇന്നലെ ഗോഡോറി ചെന്നപ്പോൾ പറഞ്ഞതല്ലോ, നമ്മൾ ഓൾറെഡി ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ മേടിച്ചതായത് നല്ലൊരു സെറ്റായത് കേട്ടോ. ഇതാട്ടോ നമ്മുടെ ഗ്യാസ്, ഒരടപ്പുണ്ട്, അതെല്ലാം നല്ലൊരു കെറ്റിലുണ്ട്. കാരണം ഇത് നമുക്ക് ഇപ്പം നമ്മൾക്ക് ഒരു കുഞ്ഞു ഫാമിലിക്ക് ഇത് കറക്റ്റാണ്. ഇതുണ്ട്, ഇതാണ് നമ്മൾ ഇന്നലെ അവിടെ നിന്ന് മേടിച്ച ടെൻറ്റ് കേട്ടോ. ഇതേ ചെറിയൊരു ടെൻറ്റാണ്, നമ്മൾ തൽക്കാലത്തേക്ക് ഇത് മതി എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ റൂഫ് ടെൻറ്റ് മേടിക്കാനുള്ള പ്ലാനാണ്. ഇതേ നമ്മുടെ ചെറിയൊരു കെറ്റില് ഇത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചായ ആക്കി കിട്ടാം. ചായ വെള്ളം തിളപ്പിക്കാൻ എന്തിനു വേണമെങ്കിലും എടുക്കാം. പിന്നെ ഉള്ളത് ഇതാ ഇതുപോലൊരു പാത്രം. പരിപാടി കൈയൊക്കെ കാണിച്ച് തണുത്തിരിക്കുന്നു കൈയല്ലോ. ഇത് പാത്രം ചുമന്ന് മണ്ണിക്കളി വെള്ളം മാരലും എന്തൊക്കെയാ പരിപാടി. ഇത് തന്നെ അടി ഇതിന്റെ കിറിയല് മൊത്തം ചായ കുടിച്ചോ. എന്നാ മോഹം കഴിയണ്ടേ, മോഹം കഴിയണ്ടേ. എന്നെ ഇത് വേറൊരു പാത്രം, ഇതിൽ നമുക്ക് മാഗി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ വെക്കുന്നതാ, ഓക്കെ, ഈസി ആയിട്ട് എടുക്കേണ്ട വാങ്ങണ്ടപ്പോ ഒക്കെ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടായിട്ടോ. ഇതിനൊരു അടപ്പുണ്ട്, ഇതാണ് ഇതിന്റെ അടപ്പ്. ഇതൊരെണ്ണം, ഇതെല്ലാം ഒറ്റ സെറ്റാട്ടോ. അതിന് ഇവിടെ തന്നെ ചെറിയൊരു ഫ്രൈയിങ് പാനും ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യണമെങ്കിൽ, ചെറിയൊരു ഗ്രില്ലല്ല എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ഒക്കെ ഇപ്പൊ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ഫ്രൈ ആക്കണമെങ്കിൽ അതിനുണ്ട്. ഈ അടപ്പ് ഇതിനും പറ്റുന്നുണ്ടല്ലേ, രണ്ടിനും കൂടെ പറ്റുന്ന കൂട്ട അടപ്പ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇങ്ങോട്ട് വാ, എവിടെയാണ് നീ പോകുന്നത്, ഇങ്ങോട്ട് വാ. വീടല്ലേ, ഫാമിൽ നടക്കാൻ തുടങ്ങി, അവളെ പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല. വീട് വീണത് കുണ്ടിയിലൊക്കെ മൊത്തം ചെളിയായിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ മൂന്ന് കുഞ്ഞു പ്ലേറ്റും ഉണ്ട് കേട്ടോ, സ്റ്റീൽ പ്ലേറ്റ്. അതുപോലെ തന്നെ ഇത് കട്ട്ലറി സെറ്റ് അല്ലേ. ഇത് ഇതിന്റെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ചെറിയൊരു ഫോർക്ക്. പിന്നെ ഇത് വാഷ് ചെയ്യാനുള്ള വാഷർ. കട്ട്ലറി സെറ്റ് ഉണ്ട് അല്ലേ, കുഞ്ഞു കട്ട്ലറി സെറ്റ്, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഓർക്കും സ്പൂണും നമുക്ക് എടുത്ത് വെക്കാൻ നല്ല ഈസി ഉണ്ട്. അതൊരു ഇതിനകത്തും ഉണ്ട് ഓരോ. അങ്ങനെ ടോട്ടല് രണ്ടെണ്ണം വെച്ചിട്ട് നമ്മളിപ്പം മൂന്ന് പേർക്ക് ഇത് കറക്റ്റാണ്. നല്ല അടിപൊളി ഗ്ലാസ്, ഇപ്പൊ ചൂടൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കാൻ നല്ലൊരു സിലിക്കോണിന്റെ ഒരു കവറും ഉണ്ട്. ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ പിള്ളേർക്ക് നല്ലതാ, അവർക്ക് നല്ലതായിട്ട് പ്രകൃതിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും. ഇവിടെ പ്രത്യേകിച്ച് എപ്പോഴും നമ്മളെ വീട്ടിലല്ലേ, ഇതുപോലെ ചിലപ്പോൾ ഫ്ലാറ്റിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് പുറത്തിറങ്ങാനുള്ള ഒരു ഇതൊന്നും ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫാമിലി ടൈമും കിട്ടും വിചാരിക്കും. നമ്മൾ ഈ ഒത്തിരി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒഴിവാക്കി ചെറിയ നേരൊക്കെ ചെറിയൊരു ചായ ഇച്ചിരി മാഗി എല്ലാം ഉണ്ടാക്കി ചൂടത്ത് തിന്നുണ്ടെങ്കിൽ, ചൂടത്തല്ല തണുപ്പത്ത്. ഇതേണ്ടല്ലേ, ഇവിടെ ഇപ്പൊ നല്ല ഇലയൊക്കെ പൊഴിഞ്ഞ് ഒരു മഴയ്ക്കുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ തണുപ്പത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. അതുപോലെ തന്നെ എന്റെ കട്ടിംഗ് ബോർഡ്, ആ കട്ടിംഗ് ബോർഡ് ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോലെ റോട്ടി പോലെ ഇങ്ങോട്ട് വാ. അതുപോലെ തന്നെ നമ്മളൊരു കട്ടിംഗ് ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ മൂന്നെണ്ണം അടങ്ങുന്ന ഒരു സെറ്റാ, ഇതിന്റെ ഒരു വലുതും ഉണ്ട്, അത് ഞാൻ എന്റെ കിച്ചണിലോട്ട് എടുത്തു. പിന്നെ ഇത് രണ്ടെണ്ണം നമ്മള് അയില്ലേ, ഇപ്പൊ എണ്ണ പോകുന്ന നോക്കി, എവിടെ പോകുന്നേ നീ, ഇവിടെ ഇറക്കോ, വീണു വീണു, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, മമ്മീന്റെ അടുത്ത് പോ, മമ്മീന്റെ അടുത്ത് പോ. ആമിങ് വന്നേ, ആമി ആമിങ് വന്നേ. അപ്പൊ നമുക്ക് ഇത് ഈസി ആയിട്ട് എന്തെങ്കിലും മീറ്റ് കട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് രണ്ടെണ്ണം, നല്ല ക്യൂട്ട് രണ്ട് ചെറിയ തടിയുടെ ആട്ടോ ഇത്, നല്ല സാധനം. അപ്പൊ ഇത്രയാണ് നമ്മൾ നമ്മുടെ ക്യാമ്പിങ്ങിന് വേണ്ടിട്ട് ഇപ്പൊ മേടിച്ചത്. തൽക്കാലത്തേക്ക് നമ്മൾ മേടിച്ചേക്കുന്നത് ഒരു സാധനം കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു ടാർപ്പ പോലെ, ടാർപ്പ അല്ല മീൻസ് ക്യാമ്പിങ്ങിന്റെ ഒരു ടെന്റ് പോലെ കിട്ടുന്നത്, സൺഷെയ്ഡ് പോലെ. അപ്പൊ അതും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി ഉള്ളപ്പോ നമ്മൾക്ക് അതും കൂടി ഇങ്ങനെ വരച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അടിയിൽ ഇരുന്ന് അടിപൊളിയായിട്ട് കുക്ക് ഒക്കെ ചെയ്യാൻ ചുമ്മാ. ഈ മാസം തന്നെ നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാന്ന് വിചാരിച്ചായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച കുഞ്ഞു കുഞ്ഞു സാധനങ്ങള്. നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ക്യാമ്പിങ്ങിന് പോകണം എന്നുള്ള കാര്യം. മീൻസ് ഈ തണുപ്പത്തും അതേപോലെ തന്നെ ഈ മഴയത്തൊക്കെ എങ്ങനെ ഉണ്ടാവും അറിയില്ല, എന്നാലും നമ്മുടെ ഒരു ആഗ്രഹത്തിന് നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുമെന്നും അറിയത്തില്ല, ഓരോരുത്തർ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും. അപ്പം
ജസ്റ്റ് നമ്മളങ്ങ് തുടങ്ങുക. നമ്മളിപ്പോൾ സാമ്പത്തികമൊക്കെ എല്ലാം ആക്കിയിട്ട് എല്ലാത്തിനും ഇറങ്ങാന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് നമ്മളിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു നമുക്കൊരു തോന്നലുണ്ടാവും. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും ചെറുത് ചെറിയ സെറ്റപ്പ് ആണെങ്കിലും ഒന്ന് ജസ്റ്റ് പോവാം. എവിടെങ്കിലും നമ്മൾ പോയി സ്റ്റേ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എവിടെങ്കിലും നല്ല സ്ഥലങ്ങളൊക്കെ പോയി ഇതേപോലെ ഒന്ന് ഇരുന്ന് സ്ഥലമൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് ആസ്വദിച്ച്. അതെ, ക്യാമ്പിങ്ങും അതുപോലെ തന്നെ യാത്ര ചെയ്യാനൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ മെയിൻ ആയിട്ട് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇപ്പൊ UKയിലേക്ക് വന്നവർ ഇപ്പൊ ഞങ്ങളോട് കുറെ പേര് പറഞ്ഞു നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഞങ്ങൾക്ക് നിങ്ങളെ വീഡിയോ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെ വേറെ, അതായത് ഇങ്ങനെ ഇൻഫോർമേറ്റീവ് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ ഒരു ജീവിത രീതികളോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലും അതേപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളും ഇതേപോലെ ക്യാമ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ അങ്ങനെ മാത്രം ചെയ്തോണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം, പിന്നെ നമുക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനത്തെ വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് നമുക്കറിയാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ഒക്കെ ഇടുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, നമ്മൾ അതുപോലെ ഫേസ്ബുക്ക് ഐ ഡി എല്ലാം നമ്മൾ നമ്മുടെ ചാനൽ അബൗട്ടിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെയും കൂടി ഞങ്ങളെ ഫോളോ ചെയ്യുക. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഞങ്ങൾ ഇതുപോലുള്ള ചെറിയ ട്രിപ്പുകളും അതേപോലെ തന്നെ സ്ഥലങ്ങളും ഫോട്ടോകളൊക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടി ഞങ്ങളൊന്ന് ഫോളോ ചെയ്യാം.